എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. 9-ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി പൂക്കളൊക്കെയും വാക്കുകളാകുമ്പോൾ എന്ന ആദ്യ യൂണിറ്റിലെ 3-ാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി സക്രിയയെക്കുറിച്ച് ഈ പാഠത്തിലെ ആശയം ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം പാഠഭാഗത്തെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം: വിക്ടോറിയ വെള്ളച്ചാട്ടത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത് നാം അതിനെ എത്ര നേരം അഭിമുഖീകരിച്ചാലും അത് നമുക്ക് പിടിതരുന്നില്ല എന്നതാണ്. അതേസമയം അതിൽ നിന്നു കണ്ണുപറിക്കാൻ അത് നമ്മെ അനുവദിക്കുകയുമില്ല. കാഴ്ചകൾ യാത്രികനെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കുന്നു, പാഠഭാഗം വിശകലനം ചെയ്ത് സ്വന്തം നിരീക്ഷണം കുറിക്കുക എന്നാണ്. സക്രിയയുടെ ഒരു ആഫ്രിക്കൻ യാത്ര എന്ന യാത്രാവിവരണ ഗ്രന്ഥത്തിൽ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അതിമനോഹരമായ വിവരണമാണ് നൽകിയിരിക്കുന്നത്. പല പദപ്രയോഗങ്ങൾ കൊണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ആസുരമായ ഭംഗി അല്ലെങ്കിൽ ആ ബാഹ്യ സൗന്ദര്യത്തെ അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആ പദപ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ ശാന്തമായി പരന്നൊഴുകിയിരുന്ന നദി സാംബസി നദി, അതായത് തിരശ്ചീനമായി പ്രവഹിച്ച നദി ലംബമായി തീർന്ന് ധവളഭിത്തിയാകുന്നു എന്നും പിന്നീട് പുകമഞ്ഞിൻ കോട്ടയാകുന്നു എന്നും ജലധൂളികളുടെ തിരശീലയായി മാറുന്നു എന്നും അതുപോലെ പറക്കുന്ന ശീല എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രയോഗങ്ങൾ കൊണ്ട് വായനക്കാരൻ്റെ മനസ്സിൽ അതിമനോഹരമായ വാങ്മയ ചിത്രങ്ങൾ കോറിയിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും വെള്ളച്ചാട്ടത്തിൻ്റെ ബാഹ്യ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഈ സൗന്ദര്യം, ഈ അസുലഭമായ സൗന്ദര്യം തന്നിലുളവാക്കിയ അനുഭൂതിയെക്കുറിച്ച് വിവരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നാണ്. അത് അവ വാക്കുകൾക്ക് അതീതമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വെള്ളച്ചാട്ടം ഒരേ സമയം ഭയപ്പെടുത്തുകയും അതിൻ്റെ വന്യമായ സൗന്ദര്യം കൊണ്ട് യാത്രികരുടെ മനസ്സ് കീഴടക്കുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, എത്ര നേരം അഭിമുഖീകരിച്ചാലും അത് നമുക്ക് പിടിതരുന്നില്ല എന്ന് പറയുന്നിടത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനുഷ്യൻ തൻ്റെ കർമ്മകുശലത കൊണ്ടും പ്രയത്നം കൊണ്ടും പ്രകൃതിയുടെ പിന്നിലുള്ള പല രഹസ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളുടെ പിന്നിലുള്ള രഹസ്യങ്ങളും അന്വേഷിച്ച് ചെല്ലാൻ അവന് സാധ്യമല്ല എന്നതാണ്. എന്നൊരു കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ്റെ ശാസ്ത്ര കൗതുകം കൊണ്ടോ അല്ലെങ്കിൽ കർമ്മകുശലത കൊണ്ടോ ഒക്കെ എന്തും നേടിയെടുക്കാമെന്നുള്ള അഹങ്കാരമോ അഹന്തയോ ഒക്കെയാണ് ഈ വെള്ളച്ചാട്ടം, വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന് മുന്നിൽ തകർന്നടിഞ്ഞ് പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ പതനം, അതായത് ആ കരിമ്പാറക്കെട്ടുകളിൽ തകർന്നടിയുന്നത് പോലെ അഹങ്കാരിയായ അല്ലെങ്കിൽ തനിക്കെന്തും നേടാം, പ്രകൃതിയിലെ ഏതു രഹസ്യവും കയ്യെത്തിപ്പിടിക്കാം എന്നുള്ള ആ ഒരു അഹന്ത വെള്ളച്ചാട്ടം പോലെ കരിമ്പാറക്കെട്ടുകൾ തകർന്നടിയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ നിരീക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ഈ ചോദ്യത്തിലുള്ള ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിക്കാം. വീഴ്ച പറ്റിയ സാംബസി തലചുറ്റലോടെ വായിൽ നുരപ്പിണ്ടവുമായി കിടന്ന് മുരളുന്നു, എങ്ങോട്ടു നീങ്ങണമെന്നറിയാതെ വിരളുന്നു, ഒടുവിൽ മെല്ലെ ഒരു നാഗത്തെ പോലെ മുൻപിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നു. എസ് കെ പൊറ്റക്കാട്ട്. വെൺപതയായി ഒഴുകി വീഴുന്ന വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്യുന്ന ജലധൂളികളുടെ തിരശീല ജലത്തിൻ്റെ ഗതി താഴേക്കോ മേലേക്കോ എന്ന മതിഭ്രമം നമ്മിലുണ്ടാക്കുന്നു. ജലകണികകളുടെ ഈ പറക്കുന്ന ശീലയുടെ വമ്പിച്ച വിസ്തൃതിയിൽ മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു. സക്കറിയ. കാഴ്ചകളെ വായനക്കാരുടേതു കൂടിയാക്കുന്ന മാസ്മരികത വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വിശകലനം ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ യാത്രക്കിടയിൽ കണ്ട കാഴ്ചകൾ ഹൃദ്യമായി അവതരിപ്പിക്കൂ എന്നാണ് ചോദ്യം. രണ്ട് സഞ്ചാര സാഹിത്യകാരന്മാരുടെയും വിവരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
സഞ്ചാര സാഹിത്യത്തിലെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ വരികളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് സാഹിത്യ ലോകത്തേക്ക് അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യ മേഖലയിലേക്ക് കടന്നു വന്ന സക്രിയുടേതാണ്. എസ് കെ പൊറ്റക്കാടിൻ്റെ വിവരണം നമുക്കൊന്ന് പരിശോധിക്കാം. പ്രശാന്തമായി ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന സാംബസി നദി ഒരു നിമിഷം കൊണ്ട് തലകുത്തി മറിയുന്ന അല്ലെങ്കിൽ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പതനത്തെക്കുറിച്ചാണ് ഇവിടെ എസ് കെ പറയുന്നത്. പതനങ്ങളൊക്കെ തന്നെയും ദുഃഖകരമാണ് എങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പതനം കാഴ്ചക്കാരിൽ മനോഹരമായ ഒരു കാഴ്ചാനുഭവമാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് എസ് കെ പറയുന്നത് വീഴ്ച പറ്റിയ സാംബസി തലചുറ്റലോടെ വായിൽ നുരപ്പിണ്ടവുമായി കിടന്നു മുരളുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭീകര സത്വം ഒരു നാഗമോ അല്ലെങ്കിൽ ഒരു വ്യാളിയോ അങ്ങനെ അതായത് അത്രയും ഭീകരമായ ഒരു സത്വം കരിമ്പാറക്കെട്ടുകളിൽ തലയടിച്ചു വീഴുകയും ബോധക്ഷയമുണ്ടാവുകയും അതിൻ്റെ വായിൽ നിന്ന് നുരയും പതയും ഉണ്ടാവുകയും ചെയ്യുന്നു. പരിഭ്രമം കൊണ്ട് മുരളുകയോ മറ്റുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ട് മുരളുകയോ ചെയ്യുന്ന തരത്തിൽ അത് രക്ഷപ്പെടാനുള്ള പഴുതന്വേഷിക്കുന്നു. മുമ്പിൽ കാണുന്ന അളയിലേക്ക് അതിങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വായനക്കാരുടെ മനസ്സിലുണ്ടാകുന്ന പ്രതീതി ഒരു ഭീകര സത്വത്തിൻ്റേതാണ് ഒരു പാമ്പിൻ്റേതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു വാങ്മയ ചിത്രം വരച്ചിടുകയാണ് എസ് കെ ഈ വരികളിലൂടെ ചെയ്യുന്നത്. അതായത് ഇത്രയും വലിയ വെള്ളച്ചാട്ടം കരിമ്പാറക്കെട്ടുകളിൽ തകർന്നു വീഴുമ്പോഴുണ്ടാകുന്ന ഭയപ്പെടുത്തുന്ന സൗന്ദര്യത്തോടൊപ്പം അവ മനസ്സിൽ ജനിപ്പിക്കുന്ന പ്രതീതി അല്ലെങ്കിൽ വളഞ്ഞു പുളഞ്ഞു പോകുന്നതിൻ്റെ ആ ഒരു ഗതി ഒരു പാമ്പിനോട് ഒരു നാഗത്തോടാണ് ഇവിടെ എസ് കെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭയപ്പെടുത്തുന്നതിനോടൊപ്പം അതിൻ്റെ ആസുര സൗന്ദര്യത്തിൻ്റെ വിവരണം കൂടി ഇവിടെ എസ് കെ വായനക്കാരനിലേക്ക് എത്തിക്കുന്നുണ്ട്. മറ്റൊന്ന് സക്രിയുടെ വിശദീകരണമാണെങ്കിൽ വെൺപതയായി ഒഴുകിയ ആ വെള്ളച്ചാട്ടത്തെ പൊതിഞ്ഞുകൊണ്ട് ഉയരുന്ന ജലധൂളികളുടെ തിരശീലയാണ്. അതായത് ഒരു ജലം കൊണ്ട് നിർമ്മിച്ച കർട്ടൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ പതനത്തെ ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് യാത്രികനിൽ മറ്റൊരു മതിവിഭ്രമം അതായത് ഒരു ഭ്രാന്തമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഗതി താഴേക്കാണോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്കാണോ എന്നൊരു സംശയം ജനിപ്പിക്കുന്നു എന്നാണ് സക്കറിയ പറയുന്നത്. ജലകണികകളുടെ ഈ പറക്കുന്ന ശീല മറ്റൊരു പ്രതിഭാസത്തിന് കൂടി വഴിവെക്കുന്നു. അതായത് മഴവില്ലുകൾ ജനിക്കുകയും മായുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ രണ്ടു പേരും തങ്ങൾ കണ്ട കാഴ്ചയുടെ സൗന്ദര്യത്തെ വാക്കുകളിലൂടെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കാണുന്ന കാഴ്ചകളെ ആസ്വാദ്യകരമായി വായനക്കാരനിലേക്ക് കൂടി എത്തിക്കുമ്പോൾ അത് വായനക്കാർക്ക് കൂടി അനുഭവവേദ്യമാകുമ്പോഴാണ് സഞ്ചാരകൃതികൾ അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത്. അല്ലെങ്കിൽ ഒരു സഞ്ചാരകൃതി സാക്ഷാത്കരിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം പൂർത്തിയായി എന്ന് പറയുന്നത് വായനക്കാർക്ക് കൂടി അത് അനുഭവവേദ്യമാകുമ്പോഴാണ് എന്നാണ്. കാണുന്ന കാഴ്ചകളുടെ വർണ്ണന മാത്രമല്ല അത് വാക്കുകളിലൂടെ അതിൻ്റെ ഏറ്റവും സൗന്ദര്യം നിറഞ്ഞ പദപ്രയോഗത്തിലൂടെ ആവിഷ്കരിക്കുമ്പോഴാണ് അത് പൂർണ്ണതയിലെത്തുന്നത് എന്ന് ഈ രണ്ട് സഞ്ചാര സാഹിത്യകാരന്മാരും ഈ വിവരണങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് ഇത്തരത്തിൽ നിങ്ങൾ യാത്രക്കിടയിൽ കണ്ട കാഴ്ചകൾ ഹൃദ്യമായി അവതരിപ്പിക്കൂ എന്നതാണ്. അപ്പോൾ ഈ പോയിൻ്റുകളൊക്കെ വെച്ചുകൊണ്ട് ആദ്യ ഭാഗത്തെ ചോദ്യത്തിലുള്ള ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. രണ്ടാമത്തെ ഭാഗം നിങ്ങൾ സ്വന്തമായി എഴുതേണ്ടതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സഞ്ചാര സാഹിത്യം എന്നാൽ കേവലം കണ്ട കാഴ്ചകളുടെ വിവരണം മാത്രമല്ല ഗൗരവപൂർണമായ സാമൂഹിക സാംസ്കാരിക വിശകലനം കൂടി അവയിൽ ഉൾച്ചേരുന്നുണ്ട്. താഴെ നൽകിയ സൂചനകളും പാഠഭാഗവും ആസ്പദമാക്കി പ്രസ്താവന വിലയിരുത്തുക. വെള്ളക്കാരൻ്റെ കണ്ണു പതിക്കുന്നത് മാത്രമേ കണ്ടുപിടുത്തമാവുകയുള്ളൂ. കൊളോണിയലിസത്തിൻ്റെ അവകാശവാദങ്ങളുടെ ഭാഗമാണ് ഇത്തരം കണ്ടുപിടുത്ത ചരിത്രങ്ങൾ. ഈ പ്രസ്താവനയിൽ നിന്ന് സഞ്ചാര സാഹിത്യം എന്നാൽ ഒരു നാടിൻ്റെ സൗന്ദര്യാവിഷ്കാരമോ അതല്ല ആ നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കേവലം സ്ഥിതിവിവര കണക്കോ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നാടിൻ്റെ സംസ്കാരം, ഭാഷ, വസ്ത്രധാരണം, ജീവിത രീതി ഇവയൊക്കെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം
ആ നാടിൻ്റെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള തലങ്ങൾ കൂടി ചർച്ച ചെയ്യാനുള്ള മാധ്യമമായിട്ട് മാറുന്ന കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ സക്കറിയുടെ ഗൈഡിൻ്റെ സുഹൃത്ത് വാഷിങ്ടൺ പറയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന വെള്ളക്കാരനാണ് ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചത് എന്ന് പറയുന്നതിൽ ഉള്ള എതിർപ്പാണ് വാഷിങ്ടൺ ഇവിടെ പറയുന്നത്. അതായത് വാഷിങ്ടൺ പറയുന്നത് ഡേവിഡ് ലിവിങ്സ്റ്റൺ ഈ വെള്ളച്ചാട്ടം കാണുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ വർഷങ്ങളായി ആഫ്രിക്കക്കാർ ആ വെള്ളച്ചാട്ടം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ലോകം അറിഞ്ഞത് എങ്ങനെയാണ്? ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന വെള്ളക്കാരനിലൂടെയാണ് എന്ന് പറയുമ്പോൾ തദ്ദേശീയവാസികൾക്ക് ഈ പ്രസ്താവനയോട് എതിർപ്പുണ്ട് എന്നത് തന്നെയാണ് അല്ലേ. അതായത് വെള്ളക്കാരൻ കണ്ടുപിടിക്കുന്നത് മാത്രമേ കണ്ടുപിടുത്തമാവുന്നുള്ളൂ എന്ന ഒരു എതിർപ്പ് വാഷിങ്ടണിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകം എപ്പോഴും അങ്ങനെയാണ് അല്ലേ. വിദേശിയായ വെള്ളക്കാരനിലൂടെ കണ്ടുപിടിക്കപ്പെടുമ്പോൾ അത് കേമമാവുകയും മറ്റുള്ളവരുടെ കണ്ടുപിടുത്തങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഒരു ആഫ്രിക്കൻ യാത്ര എന്ന കൃതിയിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്. വിദേശ കൊളോണിയൽ മനസ്സ് സൃഷ്ടിച്ച ഇരുണ്ട ഭൂഖണ്ഡം എന്ന പ്രസ്താവന തന്നെ തെറ്റാണ് എന്നാണ് ഈ സഞ്ചാരകൃതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കറുത്ത വർഗക്കാർ, ഇരുണ്ട ഭൂഖണ്ഡം എന്നിങ്ങനെ ആഫ്രിക്കയെയും അവിടുത്തെ വർഗക്കാരെയും വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് ഒരു വർണ്ണ വിവേചനത്തിൻ്റെ ഗന്ധം നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വിദേശികൾ വെള്ളക്കാർ അവരുടെ അധികാരം കൊണ്ട് പല നാടുകളും പിടിച്ചടക്കുകയും ഒരു കൊളോണിയൽ സംസ്കാരം സൃഷ്ടിക്കുകയും ചെയ്തു ഒരു കാലത്ത്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിച്ച ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ ഒരു അതീശത്വം ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ആ ഒരു കാഴ്ചപ്പാടിനോട് തദ്ദേശവാസികൾക്കുള്ള എതിർപ്പും വാഷിങ്ടണിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ സഞ്ചാരകൃതികൾ ഒരു നാടിൻ്റെ സൗന്ദര്യാവിഷ്കാരം മാത്രമല്ല വ്യക്തമാക്കുന്നത്, ആ നാടിൻ്റെ സാമൂഹിക സാംസ്കാരികമായ തലങ്ങൾ വളരെ ശക്തമായി പ്രതിഫലിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടത്. അപ്പോൾ ഇത്രയും പോയിൻ്റുകൾ വെച്ചുകൊണ്ട് ഈ ചോദ്യത്തെ സമീപിക്കാവുന്നതാണ്. ഇനി ഈ പാഠഭാഗത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്നത് വിനോദസഞ്ചാര മേഖലകളിലെ സുരക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് ലഘുലേഖ തയ്യാറാക്കുക എന്നതാണ്. അപ്പോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പലപ്പോഴും അപകടങ്ങൾക്ക് സാക്ഷിയാകേണ്ടതായിട്ടും വന്നിട്ടുണ്ട് അല്ലേ. പ്രത്യേകിച്ചും യുവാക്കളാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത്. അവരുടെ സാഹസികത കൊണ്ട് പല അബദ്ധങ്ങളും പിണയാറുണ്ട് അല്ലേ. ഉയരമുള്ള കെട്ടിടത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഓടുന്ന തീവണ്ടിക്കരികിൽ നിന്നുകൊണ്ട് ആഴമുള്ള ജലാശയത്തിലേക്ക് എടുത്തു ചാടുന്നതായിട്ടുള്ള പല സെൽഫികളും എടുത്തുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള സാഹസിക പ്രവൃത്തികൾ ചെയ്യാൻ മുതിരും അല്ലേ. പലപ്പോഴും ഗൈഡുകളുടെ നിർദ്ദേശത്തെ അവഗണിക്കുകയും അതുപോലെ എഴുതി വെച്ചിട്ടുള്ള മുന്നറിയിപ്പുകളെയൊക്കെ പുച്ഛിക്കുകയും ചെയ്യുന്ന ഇത്തരം യുവാക്കളുടെ സാഹസികത അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന കാര്യവും നമ്മൾ പല വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വിനോദസഞ്ചാര മേഖലയിലെ സുരക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ലഘുലേഖ തയ്യാറാക്കാൻ കഴിയണം. അതായത് ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, വിനോദസഞ്ചാരങ്ങളൊക്കെ തന്നെ ആസ്വാദ്യമാകേണ്ടതുണ്ട് എന്നിരിക്കലും നമ്മുടെ കാഴ്ചകളുടെ ആസ്വാദ്യത മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ ജീവനോടെ ഉണ്ടാകണം എന്നുള്ള വലിയ കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിനോദസഞ്ചാര മേഖലയിലെ സുരക്ഷ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ലഘുലേഖ തയ്യാറാക്കാൻ സാധിക്കും. ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് എക്സ്ട്രാ ചോദ്യങ്ങൾ കൂടി പരിശോധിക്കാം. ചോദ്യം: ആദ്യകാല യാത്രാ വിവരണങ്ങളിൽ നിന്ന് ഇന്നത്തെ യാത്രാ വിവരണങ്ങൾക്കുള്ള വ്യത്യാസം എന്ത്? പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുക എന്നാണ്. അപ്പോൾ ആദ്യകാല യാത്രാവിവരണ ഗ്രന്ഥം എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ സൗന്ദര്യാവിഷ്കാരമോ അല്ലെങ്കിൽ ആ നാടിലെ ജനജീവിതത്തെക്കുറിച്ചോ അവരുടെ സംസ്കാരത്തെക്കുറിച്ചോ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചോ ഒക്കെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്കിൽ ഈ ആധുനിക യാത്രാവിവരണങ്ങളൊക്കെ തന്നെ മറ്റൊരു തലം കൂടി
ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ആ നാടിൻ്റെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള തലങ്ങൾ ചർച്ച ചെയ്യാനുള്ള മാധ്യമമായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്നും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യ ശാഖ തന്നെയാണ് യാത്രാവിവരണം എന്നത്. ഇത്തരത്തിൽ നൂതനമായ പല ആശയങ്ങളും പല ഘടകങ്ങളും ഈ സഞ്ചാര സാഹിത്യ മേഖലയ്ക്ക് ആധുനികരായിട്ടുള്ള സഞ്ചാര സാഹിത്യകാരന്മാർ സംഭാവന നൽകുന്നതുകൊണ്ട് ഇന്നും വിപുലമായി കൊണ്ടിരിക്കുന്ന സാഹിത്യശാഖ തന്നെയാണ് യാത്രാവിവരണം എന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി അവയൊന്ന് പരിശോധിക്കാം. ഇവിടെ സക്കറിയയുടെ ഗൈഡിൻ്റെ സുഹൃത്ത് വാഷിങ്ടൺ പറയുന്നത് ഡേവിഡ് ലിവിങ്സ്റ്റണിലൂടെയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം, അല്ലെങ്കിൽ ഡേവിഡ് ലിവിങ്സ്റ്റണാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചത് എന്ന് പറയുമ്പോൾ അത് വലിയ അസംബന്ധമാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് വെള്ളക്കാരനിലൂടെ കണ്ടുപിടിക്കപ്പെടുമ്പോഴാണ് അത് വലിയൊരു കണ്ടുപിടുത്തമാകുന്നത് എന്ന് പറയുമ്പോൾ തദ്ദേശവാസികൾക്ക് ആ പ്രസ്താവനയോടുള്ള എതിർപ്പ് സൂചിപ്പിക്കുന്നുണ്ട് അവിടെ അല്ലേ. അതായത് പാശ്ചാത്യ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ അതീശത്വം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നിടത്തുള്ള അവരുടെ പ്രതിഷേധമാണ് ഈ വാക്കുകളിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്നാണ്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അവൻ്റെ കണ്ടുപിടുത്തങ്ങളെ ലോകപ്രസിദ്ധമാക്കാനും അവൻ അറിയാമായിരുന്നു എന്ന് സക്കറിയ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അതായത് വളരെ സാഹസികത നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും മറ്റുള്ളവർ, അതായത് വിക്ടോറിയ വെള്ളച്ചാട്ടം എത്രയോ വർഷങ്ങളായി തദ്ദേശീയരായിട്ടുള്ള ആഫ്രിക്കക്കാർ കണ്ടുകഴിഞ്ഞതാണ് അല്ലേ. എങ്കിലും ലോകമറിയുന്നത് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന വെള്ളക്കാരനിലൂടെയാണ്. അപ്പോൾ ആ ഒരു കണ്ടുപിടുത്തത്തെ ലോകത്തെ അറിയിക്കാനുള്ള അല്ലെങ്കിൽ ലോകപ്രസിദ്ധമാക്കാനുള്ള സാമ്പത്തികമോ സാംസ്കാരികമോ സാങ്കേതികമോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യമോ സൗകര്യമോ മറ്റുള്ളവർക്ക് ഇല്ലാത്തത് കൊണ്ട് ലോകം എപ്പോഴും അംഗീകരിക്കുന്നത് വെള്ളക്കാരൻ്റെ കണ്ടുപിടുത്തങ്ങളെയാണ് എന്നിടത്ത് അതിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അതിലുള്ള എതിർപ്പിനെയൊക്കെയാണ് വാഷിങ്ടണിൻ്റെ ഈ വരികളിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. മറ്റൊന്ന് എന്താണ് ഇവിടെ പറയുന്നത്, പ്രതിവർഷം കോടാനുകോടി ഡോളറിൻ്റെ ആദായമുണ്ടാക്കുന്ന വെള്ളച്ചാട്ടത്തെ ഇരു രാജ്യങ്ങളും സൗഹാർദ്ദപരമായി പങ്കിടുകയാണ്. ഞാൻ നമ്മുടെ കാവേരി കാര്യങ്ങൾ ഓർത്തു മറന്നു കളഞ്ഞു എന്ന് പറയുന്നിടത്ത് നോക്കൂ, താരതമ്യം ചെയ്യുകയാണ്. ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വഴക്കും മറ്റൊരു ഭാഗത്ത് ഇരുണ്ട ഭൂഖണ്ഡം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആഫ്രിക്കയിലെ രണ്ടു രാജ്യങ്ങൾ എത്രയോ ഡോളർ വരുമാനമുള്ള ഒരു വെള്ളച്ചാട്ടത്തെ സൗഹാർദ്ദപരമായി പങ്കിടുന്ന ഒരു അവസ്ഥയും, നമ്മുടെ രാജ്യത്ത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ നടത്തുന്ന ഒരു ജലതർക്കത്തിൻ്റെ അനിശ്ചിതാവസ്ഥയും ഓർക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു താരതമ്യമാണ് നടക്കുന്നത്. ആഫ്രിക്കയിലെ രണ്ടു രാജ്യങ്ങൾ പുലർത്തി പോരുന്ന ആദർശ സംഹിതകളും ആർഷ സംസ്കാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ നടക്കുന്ന തർക്കവും തമ്മിൽ ഉള്ള ഒരു താരതമ്യം, അത് വായനക്കാർ ആലോചിക്കേണ്ടതാണ് എന്നുള്ള തരത്തിലാണ് മറ്റൊരു ഭാഗത്ത്, ഈ പാഠഭാഗത്തിലെ ഒരു ഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നാടിൻ്റെ സംസ്കാരമോ സൗന്ദര്യാവിഷ്കാരമോ മാത്രമല്ല യാത്രാവിവരണ കൃതികൾ അവതരിപ്പിക്കുന്നത്, മറ്റു ചില മാനങ്ങളിലേക്ക് കൂടി, പുതിയൊരു തലത്തിലേക്ക് കൂടി ഇത്തരത്തിലുള്ള യാത്രാവിവരണ ഗ്രന്ഥങ്ങൾ എത്തുന്നുണ്ട് എന്ന് നമുക്ക് പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി പറയാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രതിവർഷം കോടാനുകോടി ഡോളറിൻ്റെ ആദായമുണ്ടാക്കുന്ന വെള്ളച്ചാട്ടത്തെ ഇരു രാജ്യങ്ങളും സൗഹാർദ്ദപരമായി പങ്കിടുകയാണ്. ഞാൻ നമ്മുടെ കാവേരി കാര്യങ്ങൾ ഓർത്തു മറന്നു കളഞ്ഞു. ഈ ഒരു ഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് അടുത്തത്. ലേഖകൻ കാവേരി നദീജല തർക്കം ഈ സന്ദർഭത്തിൽ ഓർക്കാൻ കാരണമെന്ത്? ലേഖകൻ അത് മറന്നു കളഞ്ഞു എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ആഫ്രിക്കയിലെ രണ്ടു രാജ്യങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്ത്? ആദ്യം നമുക്ക് നോക്കാം. അതായത് സിംബാബ്വെയും സാംബിയയുമാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ പങ്കിടുന്നത്. ഈ വെള്ളച്ചാട്ടം ലോകപ്രസിദ്ധമാണ്, അതുകൊണ്ട് തന്നെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്ന് തന്നെയാണ് ടൂറിസം മേഖല എന്നുള്ളത്.
എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും വളരെ സൗഹാർദ്ദപരമായി ഈ വെള്ളച്ചാട്ടത്തെ പങ്കിടുന്നു എന്ന് പറയുമ്പോൾ എത്രയോ പ്രതിവർഷം കോടാനുകോടി ഡോളറിൻ്റെ ആദായമുണ്ടാകുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തെ സൗഹാർദ്ദപരമായി പങ്കിടുന്നു എന്ന് പറയുമ്പോൾ അത് ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നാണ് ഇവിടെ സക്കറിയ പറയുന്നത്. ആ ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ വെള്ളച്ചാട്ടത്തെ ചൊല്ലി യാതൊരു തർക്കവുമില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. കാരണം ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ടൂറിസം മേഖലയാണ് ഈ വിക്ടോറിയ വെള്ളച്ചാട്ടം. ഇരുണ്ട ഭൂഖണ്ഡം അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാർ എന്നൊക്കെ ലോകം പരിഹസിക്കുന്ന ആഫ്രിക്കയിലെ രണ്ടു രാജ്യങ്ങൾ തമ്മിൽ പങ്കിടുന്ന ഈ സൗഹാർദ്ദം അവർ പുലർത്തിപ്പോരുന്ന ആദർശങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ ആർഷ സംസ്കാരമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഭാരതത്തിലെ രണ്ടു സംസ്ഥാനങ്ങൾ തമ്മിൽ വളരെ കാലങ്ങളായി തുടർന്നു പോരുന്ന ജലതർക്കത്തിൻ്റെ അനിശ്ചിതത്വം സക്രിയയിൽ ഉണ്ടാക്കുന്ന വിഷമമാണ് അത് മറന്നു കളഞ്ഞു എന്ന് പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലേ, മനുഷ്യന് നിസ്സാരമായി പരിഹരിക്കാവുന്ന കാര്യങ്ങളെ പോലും അനിശ്ചിതത്വത്തിൽ എത്തിക്കുന്ന ആ ഒരു നിലപാട് ഏറെ ദുഃഖകരമാണ് എന്നിടത്താണ് ആ കാവേരി തർക്കത്തെക്കുറിച്ച് ഓർക്കുന്നതും അത് മറന്നു കളഞ്ഞു എന്ന് പറയുന്നിടത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ രണ്ട് രാജ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഏതൊരു രാജ്യത്തിൻ്റെ വിജയത്തിന് പിന്നിലും കൂട്ടായ ഒരു പ്രവർത്തനം ആവശ്യമാണ്. അതുപോലെ ഈ രണ്ട് രാജ്യങ്ങളും പരസ്പര സഹകരണം അല്ലെങ്കിൽ സൗഹാർദ്ദപരമായ ആ ഒരു അന്തരീക്ഷം കൊണ്ട് ഏറെ വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു ടൂറിസം സംസ്കാരത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലേ, ഇത്തരത്തിൽ ഒരു അന്താരാഷ്ട്ര ചർച്ചയ്ക്ക് പോലും ഇട നൽകുന്ന പ്രസ്താവനയാണ് നമുക്ക് ഈ വരികളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവും ആദർശപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ സക്കറിയ ചർച്ച ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അവ പോലും വെള്ളച്ചാട്ടത്തിനു പിന്നിൽ എവിടെയോ ഒരു ലക്ഷ്മണരേഖ വരച്ചായിരിക്കണം ജീവിക്കുന്നത്. ഈ പ്രസ്താവനയിൽ ലക്ഷ്മണരേഖ എന്ന പദത്തിനടിയിൽ അടിവരയിട്ടിട്ടുണ്ട്. ചോദ്യം, അടിവരയിട്ട ശൈലിയുടെ ആശയം എടുത്തെഴുതുക എന്നാണ്. അപ്പോൾ ലക്ഷ്മണരേഖ എന്നാൽ എന്താണ്? മുറിച്ചു കിടക്കാൻ പാടില്ലാത്ത അതിർവരമ്പ് എന്നാണ്. എപ്പോഴാണ് ഈ പ്രസ്താവന അദ്ദേഹം നടത്തുന്നത്? ഈ വരികൾ എവിടെയാണ് വരുന്നത്? അതായത് കേവലം 500 മീറ്റർ മുകളിൽ ഗൈഡുകളുടെ മേൽനോട്ടത്തിൽ അദ്ദേഹം സാംബസി നദിയിൽ കുളിക്കാൻ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഏറ്റവും സുരക്ഷിതമായ ഭാഗമാണെങ്കിൽ പോലും 500 മീറ്റർ മുകളിലാണ് അദ്ദേഹം വെള്ളച്ചാട്ടത്തിന്, അതായത് ഭയപ്പെടുത്തുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ 500 മീറ്റർ മുകളിൽ ആണ് അദ്ദേഹം കുളിക്കുന്നത്. 1 കിലോമീറ്റർ അപ്പുറത്ത് പോലും ചെല്ലാൻ സാധിക്കില്ല. കാരണം ചീങ്കണ്ണികളുടെ സാന്നിധ്യമുണ്ട്. അതായത് കൃത്യമായ അതിർവരമ്പുകളാണ് നമുക്കിവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. 1 കിലോമീറ്റർ അപ്പുറത്ത് മാംസഭോജികളായ ചീങ്കണ്ണികളാണെങ്കിൽ മറുഭാഗത്ത് നിർമ്മമമായി കണ്ണുകൾ ജലപ്പരപ്പിന് മുകളിലൂടെ പായിച്ചുകൊണ്ട് കിടക്കുന്ന ഹിപ്പോപൊട്ടാമസുകളുടെ സാന്നിധ്യമാണ്. മറ്റൊരു ഭാഗത്ത് മീനുകളെയാണ് അദ്ദേഹം കാണുന്നത്. എന്നാൽ ഇവയൊക്കെ കൃത്യമായ സുരക്ഷിതമായ അകലം പാലിക്കുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. അതായത് പ്രകൃതിയുടെ താക്കീത് വളരെ വ്യക്തമായി ഉൾക്കൊള്ളുന്ന ജീവജാലങ്ങളെ സാംബസി നദിയിൽ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് വെള്ളത്തിൽ വരച്ച ആ ഒരു അദൃശ്യമായ സുരക്ഷിത വലയം, പ്രകൃതിയുടെ താക്കീത് ഈ ജീവജാലങ്ങളെല്ലാം തുടർന്നു പോരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജീവിത സുരക്ഷയെക്കുറിച്ചുള്ള ചിന്ത വിശേഷബുദ്ധിയില്ലാത്ത ആ മൃഗങ്ങളിൽ പോലും കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ പോലും ആ ഒരു അപകടാവസ്ഥയെക്കുറിച്ച് ഉൾക്കൊള്ളുന്നത് എന്നാണ്. അപ്പോൾ ഈ ലക്ഷ്മണരേഖ എന്ന ശൈലി പല തലത്തിലേക്ക് പോകുന്നുണ്ട്. ഒന്ന്, ഈ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകരുത് എന്നുള്ള ഒരു തിരിച്ചറിവ് സവിശേഷ ബുദ്ധിയില്ലാത്ത ജീവികൾക്ക് പോലും കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് കൃത്യമായ അതിർവരമ്പുകൾ അവയ്ക്ക് നല്ല ബോധ്യമുണ്ട് എന്നാണ്. എന്നാൽ അത് മനസ്സിലാക്കാൻ കഴിയാത്തത് ആർക്കാണ്? വിശേഷ ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനാണ്. അതേസമയം ഗൈഡുകൾ എങ്ങനെയാണ് സുരക്ഷിത സ്ഥാനം കണ്ടെത്തുന്നത്? ഈ ജീവികളുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. അവർ ചെല്ലാത്ത സ്ഥലം
അവർ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത സ്ഥലം സുരക്ഷിതമല്ല എന്നൊരു ധാരണ മനുഷ്യർക്ക് ലഭിക്കുന്നതും ഈ മൃഗങ്ങളിൽ നിന്നാണ് എന്നാണ്. അപ്പോൾ ലക്ഷ്മണരേഖ എന്ന ശൈലിക്ക് പല തലങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ലക്ഷ്മണരേഖ എന്നാൽ എന്താണ്? മുറിച്ചു കടക്കാൻ പാടില്ലാത്ത അതിർവരമ്പ് എന്നാണ്. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാണ്. ഏതൊരു വന്യമായ സൗന്ദര്യത്തിന് മുന്നിലും മതിമറന്നു പോകുന്ന, മനസ്സ് നഷ്ടപ്പെടുന്ന മനുഷ്യനുള്ള താക്കീതാണ് ലക്ഷ്മണരേഖ എന്ന ശൈലി കൊണ്ട് മനസ്സിലാക്കേണ്ടത് അല്ലേ. സാഹസികത കൊണ്ട് പലരും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്നു ചാടാറുണ്ട്. അവർക്കുള്ള താക്കീതാണ് ലക്ഷ്മണരേഖ. നിൽക്കേണ്ടിടത്ത് നിൽക്കണം എന്നുള്ള ഒരു പ്രകൃതിയുടെ താക്കീതു തന്നെയാണ് ഈ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.